ഹായ്, പണമാസ രുചി കൂട്ടുകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് തക്കാളി കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മളൊരു 7 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഒത്തിരി വലിയ തക്കാളിയല്ല, നല്ല പഴുത്ത തക്കാളിയാണ് ഇത്. നമ്മൾ ആദ്യം ഒന്ന് അടുപ്പ് വിട്ടൊന്ന് പുഴുങ്ങിയെടുക്കും. ഇങ്ങനെ തന്നെ ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങി വേവിച്ചെടുക്കും. വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം നമ്മൾ കളയും. തൊലിയൊക്കെ കളഞ്ഞിട്ട് തന്നെ എൻ്റെ ഈ മൂക്കതാണ്ട് ഇതും തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ പച്ചടി ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് ആദ്യം ഇത് വേവിച്ചെടുക്കാം. ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട എന്തൊക്കെയാണ് അരയ്ക്കും, തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് അരയ്ക്കുന്നതെന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിന് ശേഷം പറയാം. ആദ്യം നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മളിത് തക്കാളിയെല്ലാം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതുണ്ട് അതിൻ്റെ തൊലി രണ്ടത് വിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്യാതെ തന്നെ അത് ഇതാ ഇങ്ങനെ പൊളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇത് ചൂടാം, ഒന്ന് ആറട്ടെ. ആറിയിട്ട് ഇതെല്ലാം ഇങ്ങനെ കളഞ്ഞെടുത്ത് നല്ലപോലെ ഉടച്ചെടുക്കണം. തൊലിയൊക്കെ കളഞ്ഞ് എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ നമുക്ക് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഒന്ന് ഉടച്ചെടുത്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട അതിലേക്ക് വേണ്ട അരപ്പാണ്. ഒരു 3.5 ടേബിൾ സ്പൂണ്, നല്ല ഒരുവിധം വലിയ ടേബിൾ സ്പൂണ്, 3.5 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങയിലേക്ക് നമ്മൾ ഈ ജീരകം എടുത്ത് വെച്ചിരിക്കുന്ന ഈ ജീരകാൽ ടീസ്പൂൺ ജീരകം, ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു 3 പച്ചുള്ളി. അത് പൊളിച്ചപ്പം അറിയാമല്ലോ കൊച്ചുള്ളി എങ്ങനെ പൊളിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പീസ് പീസാവും. അപ്പോൾ ആ കൊച്ചുള്ളി, ഈ ജീരകവും, ഈ തേങ്ങയും കൂടി നല്ലപോലെ അരയ്ക്കണം. ഈ പച്ചമുളകും വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അരയ്ക്കാം. പക്ഷേ ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞ് കടുക് വറക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിലിട്ട് വഴറ്റി എടുക്കത്തേ ഉള്ളൂ. വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് അരയ്ക്കാം, പക്ഷേ അത് ഇടയ്ക്കൊന്ന് കടിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് തേങ്ങ നല്ലപോലെ അരിഞ്ഞ് കഴിയുമ്പം അതിനകത്തേക്ക് ഇതൊരു 1.5 ടീസ്പൂൺ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 1 ടീസ്പൂൺ കടുക് ഈ തേങ്ങ നല്ലപോലെ അരിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തിട്ട് ഒന്ന് ചതച്ചെടുക്കും. ഒരുപാടങ്ങ് അരയ്ക്കത്തില്ല, എന്നാലും അതിൽ അതൊന്ന് തൊലിയൊന്ന് അതൊന്ന് പൊട്ടി വിടരണം. നല്ലപോലെ ഒന്ന് നല്ലപോലെ ചതയ്ക്കുന്നത് പോലെ ഒന്ന് ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് അടിച്ചെടുക്കുമ്പോൾ അതങ്ങ് ചതഞ്ഞോളും. ബാക്കിയുള്ള 1.5 ടീസ്പൂൺ നമുക്ക് കടുക് വറക്കാനുള്ളതാണ്, ഒന്നിച്ച് എടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തക്കാളിയുടെ തൊലിയെല്ലാം കളഞ്ഞ് ഉടച്ചെടുക്കാം, ബാക്കി ഇതെല്ലാം അരച്ച് റെഡിയാക്കി എടുക്കാം. തക്കാളി നമ്മൾ നല്ലപോലെ ഇത് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒന്നും കൂടി ചീമച്ചട്ടി കത്തിച്ചിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് വഴറ്റുമ്പോൾ തവി കൊണ്ടൊക്കെ ഉടയ്ക്കുമ്പോൾ ഒന്നും കൂടി നല്ലപോലെ ഉടയും, ഇച്ചിരി കൂടെ ഉടയാനുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലപോലെ ചൂടാക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങ, നല്ലപോലെ അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങയും അതിൻ്റെ കൂടെ കടുക് ഇട്ട് ചതച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുകും ഇട്ട് ചതച്ചിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കും. ചീച്ചട്ടി കാത്തിട്ട് നല്ലപോലെ ഇളക്കി നല്ലപോലെ അതൊന്ന് തേങ്ങയും നല്ലപോലെ ഒന്ന് ചൂടാവണം, നല്ലപോലെ ചൂടാകണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതുകൊണ്ട് എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ തൈരുണ്ട്. ആ തൈരും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുക നല്ലപോലെ. എന്നിട്ട് നമ്മൾ ചൂടാക്കത്തില്ല, നല്ലപോലെ ഉടച്ച് അങ്ങ് ചേർത്ത് ഇളക്കി കടുക് വറുത്ത് ഒഴിക്കാനാണ്. കടുക് വറുക്കാനായിട്ട് ഒരു 2 കൊച്ചുള്ളി, എടുത്തു വെച്ചിരുന്ന പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 കതുപ്പ് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പേ ചതച്ചതിൻ്റെ ബാക്കി 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് എന്നാൽ ഇനി ഈ ഉടച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചീനച്ചട്ടി കത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. നമ്മൾ ചീനച്ചട്ടിക്കകത്തേക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായി, ഒന്നും കൂടി ഉടഞ്ഞിട്ട് നല്ലപോലെ ചൂടായി വരുന്നുണ്ട്. നല്ലപോലെ ചൂടാക്കി നമുക്ക് ഒന്നും കൂടി അത് ഉടച്ചെടുക്കാം. നമ്മുടെ തക്കാളി നല്ലപോലെ ഉടഞ്ഞു, തവി കൊണ്ട് നല്ലപോലെ ഉടച്ചിട്ടുണ്ട്, നല്ലപോലെ ഒന്നും കൂടി വെന്തിട്ടുണ്ട്. നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇടാം. തേങ്ങ അരച്ചപ്പോൾ ഞാനൊരു പൊടിക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടായിരുന്നു കേട്ടോ. ഇതാ നല്ലപോലെ മിക്സ് ചെയ്ത തന്നെ അതിൻ്റെ മണമൊക്കെ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല കളറുമായിട്ടുണ്ട്. നല്ലപോലെ തിളയ്ക്കുന്ന പോലെ ആയി കഴിയുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തൈരൊഴിക്കാം. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തൈരൊഴിക്കരുത്, ഒഴിച്ചാൽ അത് പിരിഞ്ഞു പോകും. എന്നിട്ട് തൈരൊഴിച്ചിട്ട് നമുക്ക് കടുക് വറക്കാം. നല്ലപോലെ ഇളക്കണം, തേങ്ങ നല്ലപോലെ ഒന്ന് വേകണം. ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ ഉടനെ കൂട്ടാനുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഇതുപോലെ
വെന്തിട്ടങ്ങ് ഇറക്കാം. അല്ലെങ്കിൽ വെച്ചേക്കാനൊക്കെ, അതായത് ഒരാഴ്ചയൊക്കെ വെച്ചേക്കാനുള്ളതാണെങ്കിൽ തേങ്ങ നല്ലപോലെ ഒന്ന് ഇളക്കി 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 ചൂടാക്കണം. അപ്പം തന്നെ നല്ല അടിപൊളി പച്ചരിയുടെ മണമൊക്കെ വരാൻ തുടങ്ങി. നമ്മളിതാ തൈര് ചെറുതായിട്ട് ഈ തഴുവച്ച് തന്നെ ഒന്ന് ഇളക്കി തഴുവച്ച് തന്നെ ഒന്ന് ഉടച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഒഴിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മളിതണ്ട ഒരു വേറൊരു പാത്രത്തിലേക്ക് തൈരൊക്കെ ഇട്ട് ഇളക്കി നല്ല വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തിടാം. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. അതിലേക്ക് ഈ കൊച്ചുള്ളി ഇടാം. പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. വറ്റലുമുളകും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല നല്ല മൂത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് പച്ചരിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തക്കാളി പച്ചടി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഒട്ടും പുളി കൂടുതലില്ല. പാകത്തിന് പുളിയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറെ മധുരം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പാകമായിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യണം. കൂടാതെ പുതിയതായിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.